ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉമ്മാന്റെ സ്പെഷ്യൽ ചിക്കൻ വരട്ടിയതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. അതുപോലെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബോൺലെസ് ചിക്കൻ 200 ഗ്രാം എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് വേണം. അതേപോലെ 1/2 കപ്പ് തേങ്ങ വേണം. പിന്നെ നമുക്കൊരു 10 ചെറിയുള്ളി വേണം. നമുക്കിത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. പാൻ നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ. പാൻ അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 4 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. ഇതിലേക്ക് നമുക്കിനി 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇതിലേക്ക് നമുക്കിനി തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മളിവിടെ. 1/2 കപ്പ് തേങ്ങയോട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. നമ്മളപ്പോൾ നന്നായിട്ടിത് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കിനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്ത് 20 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവേ. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.